നമസ്കാരം, എം ടി എൻ ന്യൂസിലേക്ക് സ്വാഗതം. കണമംഗലം പഞ്ചായത്തിൽ 8-ാം വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുന്ന കെ കെ ഹംസക്ക് ലീഗ് അംഗത്വമില്ലെന്ന് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ. ലീഗിന്റെ പോഷക സംഘടനാ ഭാരവാഹിയായിരുന്നെങ്കിലും കെ കെ ഹംസ ലീഗ് അംഗത്വം പുതുക്കിയിരുന്നില്ല. കണ്ണമംഗലം പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിക്കുന്ന കെ കെ ഹംസക്കെതിരെ കണ്ണമംഗലം പഞ്ചായത്ത് മുസ്ലിം ലീഗ് നേതൃത്വം. മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ എസ് ടി യു കർഷക സംഘം സംസ്ഥാന ഭാരവാഹിയായിരുന്നു കെ കെ ഹംസ. 8-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റിക്ക് നൽകിയ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഹംസ ഉൾപ്പെട്ടിരുന്നില്ലെന്നും നാളുകളായി പാർട്ടി മെമ്പർഷിപ്പ് ഹംസ പുതുക്കിയിരുന്നില്ലെന്നും പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പുളിക്കൽ അബൂബക്കർ മാസ്റ്റർ എം ടി എൻ ന്യൂസിനോട് പറഞ്ഞു. കണ്ണമംഗലം പഞ്ചായത്തിലെ 8-ാം വാർഡിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ പാർട്ടി ബാനറിലല്ല മത്സരിക്കുന്നത്, സ്വതന്ത്രനായി എൽ ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി എന്നാണ് അറിയാൻ സാധിച്ചത്. മുസ്ലിം ലീഗിൻ്റെ പാർട്ടിയുടെ ഘടനയനുസരിച്ച് വാർഡ് കമ്മിറ്റികൾ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികളെ പഞ്ചായത്ത് തല പാർലമെൻറ്റ് ബോർഡ് യോഗം അംഗീകരിച്ച് ജില്ലാതല കമ്മിറ്റിക്ക് നൽകി അവരാണ് ഔദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. അതിനൊന്നും അവസരങ്ങളില്ലാതെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഒരാൾ തികച്ചും അച്ചടക്കരഹിതമായ നടപടിയാണ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. വാർഡ് കമ്മിറ്റി ഞങ്ങൾക്ക് നൽകിയ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല, അദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. വാർഡ് കമ്മിറ്റി സ്ഥാനാർത്ഥി നിർണയ ചർച്ച തുടങ്ങുന്നതിൻ്റെ എത്രയോ മുമ്പ് തന്നെ അദ്ദേഹം സ്വതന്ത്രനായ വേഷത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. 2010 അദ്ദേഹം മെമ്പറായിരുന്നത്. 2010 ഉന്നയിക്കാത്തൊരാരോപണമാണ് 2020 അവസാനമാകുന്ന ഈ ഒരു സമയത്ത് പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നതാണെന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. അന്ന് സ്ഥാനാർത്ഥിത്വം പ്രസിഡന്റ് പദവി കിട്ടിയില്ല എന്ന് ഇതുവരെ ഒരു പരാതി നേതൃതലത്തിലോ മറ്റോ ഒന്നും അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. അദ്ദേഹം പാർട്ടി പ്രവർത്തകനായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ സാധാരണക്കാരായ പാർട്ടിക്കാരോട് അദ്ദേഹം പറയും ഞാനൊരു ലീഗുകാരനാണെന്ന് പറയുന്നു അവിടെ വാർഡിൽ വോട്ട് അഭ്യർത്ഥിച്ച് നടക്കുമ്പോൾ. പക്ഷേ പാർട്ടിയുടെ ആളുകളോട് ഞങ്ങൾക്ക് മെമ്പർഷിപ്പ് പോലും തന്നില്ല എന്ന് പറയുന്നു എന്ന് കേട്ടു. മെമ്പർഷിപ്പ് സാധാരണഗതിയിൽ കണ്ണമംഗലം പഞ്ചായത്തിൽ 6,000 മെമ്പർഷിപ്പാണ് മുസ്ലിം ലീഗിന് കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ നൽകിയിട്ടുണ്ട്. 6,000 മെമ്പർഷിപ്പ് 20 വാർഡുകളിലാണ് നൽകുന്നത്. ഓരോ വാർഡ് കമ്മിറ്റിയുമാണ് അവിടെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പഞ്ചായത്ത് കമ്മിറ്റിക്കോ ജില്ലാ കമ്മിറ്റിക്കോ എനിക്ക് മെമ്പർഷിപ്പ് കിട്ടിയില്ല എന്നൊരു പരാതി ഇന്നേ വരെ ആരുടെയും ഭാഗത്തുനിന്ന് കണ്ണമംഗലം പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. അതുണ്ടായിട്ടുണ്ടായെന്ന് തെളിയിക്കാൻ സാധിക്കില്ല. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നം അവിടെ ഇല്ല. മുസ്ലിം ലീഗിന് നല്ല ഭൂരിപക്ഷമുള്ള വാർഡാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഒറ്റക്കെട്ടാണ്. പാർട്ടിക്കെതിരെ അവരെത്ര ഉന്നതരായാലും പാർട്ടിക്കെതിരെ തിരിയുന്നവരെ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല. അന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ല ഭൂരിപക്ഷത്തോടുകൂടി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി 20 വാർഡുകളിലും യു ഡി എഫിൻ്റെ സംവിധാനം വളരെ ശക്തമായതുകൊണ്ട്, കഴിഞ്ഞ തവണ യു ഡി എഫ് സംവിധാനം ശക്തമായിരുന്നില്ല, തെരഞ്ഞെടുപ്പിന് ശേഷമാണ് യു ഡി എഫ് സംവിധാനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ യു ഡി എഫ് ശക്തമായതുകൊണ്ട് തന്നെ കണ്ണമംഗലം പഞ്ചായത്തിൽ വളരെയേറെ പ്രതീക്ഷയാണ് യു ഡി എഫിനുള്ളത്. എം ടി എൻ ന്യൂസ്, വേങ്ങര.